അതുല്യ രവി തമിഴിൽ ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന യങ് ആൻഡ് ടാലന്റഡ് ആയ ആക്ട്രസ് ആണ് അതുല്യ രവി. 1994 ഡിസംബർ 21 തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലാണ് അതുല്യ രവി ജനിച്ചത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അതുല്യ രവി അഭിനയിച്ച എല്ലാ ചിത്രങ്ങളുടെ ലിസ്റ്റും ആ ചിത്രങ്ങളൊക്കെ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതും പിന്നെ ആ ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് അനാലിസിസുമാണ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസ്സസ്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. 2017 അതുല്യ രവി അഭിനയിച്ച ആദ്യ തമിഴ് ചിത്രം പുറത്തിറങ്ങുന്നത്. ചിത്രത്തിന്റെ പേര് കാതൽ കൺകട്ടുതേ. റൊമാന്റിക് ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്തത് ശിവരാജ് ആയിരുന്നു. KG, അതുല്യ രവി എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ബോക്സ് ഓഫീസിൽ ആവറേജ് ഹിറ്റ് വിജയം നേടിയ ഈ ചിത്രത്തിന്റെ IMDB റേറ്റിംഗ് 6.5/10. 2017 അതുല്യ രവി അഭിനയിച്ച അടുത്ത ചിത്രത്തിന്റെ പേര് കഥാനായകൻ. റൊമാന്റിക് കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്തത് താ മുരുകാനന്ദമായിരുന്നു. വിഷ്ണു വിശാൽ, കാത്രിൻ ത്രീസ എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രത്തിൽ കെമിയോ അപ്പിയറൻസ് ആയിരുന്നു അതുല്യ രവിക്ക് ഉണ്ടായിരുന്നത്. ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ആയിരുന്നു ഈ ചിത്രം. ചിത്രത്തിന്റെ IMDB റേറ്റിംഗ് 4.8/10. 2018 അതുല്യ രവിക്ക് 3 ചിത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ആദ്യ ചിത്രത്തിന്റെ പേര് ഏമാളി. റൊമാന്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്ത് VS ദുരൈയായിരുന്നു. സമുദ്രകണി, അതുല്യ രവി എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDB റേറ്റിംഗ് 4.9/10. അടുത്ത ചിത്രത്തിന്റെ പേര് നാഗേഷ് തിരയരംഗം. ഹൊറർ ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്തത് രാജേന്ദ്ര എം രാജനായിരുന്നു. ആരി അർജുനൻ, അതുല്യ രവി എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ഈ ചിത്രത്തിന്റെ IMDB റേറ്റിംഗ് 5.8/10. 2018 അതുല്യ രവി അഭിനയിച്ച അടുത്ത ചിത്രത്തിന്റെ പേര് ഇൻബാ ട്വിങ്കിൾ ലില്ലി. ഹീസ്റ്റ് കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്ത് RK വിദ്യാധരനായിരുന്നു. ശരണ്യ പൊൻവണ്ണൻ, കോവൈ സരള, കൽപ്പന എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രത്തിൽ അതുല്യ രവിക്ക് ഒരു കെമിയോ അപ്പിയറൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDB റേറ്റിംഗ് 4.3/10. 2019 അതുല്യ രവിക്ക് 4 ചിത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ആദ്യ ചിത്രത്തിന്റെ പേര് കി. ടെക്നോ ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്തത് കാലീഷ് ആയിരുന്നു. ജീവ, നിക്കി കൽറാണി, ഗോവിന്ദ് പത്മസൂര്യ എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രത്തിൽ അതുല്യ രവിക്ക് ഒരു കെമിയോ അപ്പിയറൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഫ്ലോപ്പ് ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDB റേറ്റിംഗ് 5.2/10. അടുത്ത ചിത്രത്തിന്റെ പേര് സുട്ട് പിടിക്ക ഉത്തരവ്. ആക്ഷൻ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്തത് രാം പ്രകാശ് അയ്യപ്പനായിരുന്നു. വിക്രാന്ത്, അതുല്യ രവി എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDB റേറ്റിംഗ് 6.3/10. അടുത്ത ചിത്രത്തിന്റെ പേര് അടുത്ത സാട്ടെ. 2012 പുറത്തിറങ്ങിയ സാട്ടെ എന്ന ചിത്രത്തിന്റെ സീക്വൽ ചിത്രമായിരുന്നു ഇത്. ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്തത് എം അൻപഴകനായിരുന്നു. സമുദ്രകണി, അതുല്യ രവി എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു ആവറേജ് ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDB റേറ്റിംഗ് 5.8/10. 2019 അതുല്യ രവി അഭിനയിച്ച അടുത്ത ചിത്രത്തിന്റെ പേര് കേപ്മാരി. റൊമാന്റിക് കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്ത് SA ചന്ദ്രശേഖർ ആയിരുന്നു. ജയ്, അതുല്യ രവി എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDB റേറ്റിംഗ് 3.3/10. 2020 അതുല്യ രവി അഭിനയിച്ച ചിത്രത്തിന്റെ പേര് നാടോടികൾ 2. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്ത് സമുദ്രകണിയായിരുന്നു. 2009 പുറത്തിറങ്ങിയ നാടോടികൾ എന്ന ചിത്രത്തിന്റെ ഒരു നെയിം സേക്ക് സീക്വൽ ആയിട്ടാണ് ഈ ചിത്രം പുറത്തിറങ്ങിയത്. ശശികുമാർ, അഞ്ജലി, അതുല്യ രവി എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDB റേറ്റിംഗ് 5/10. ഇനി അതുല്യ രവി അഭിനയിച്ച് പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രത്തിന്റെ പേര് വട്ടം. ആക്ഷൻ വിഭാഗത്തിൽ പുറത്തിറങ്ങുന്ന ഈ ചിത്രം ഡയറക്ട് ചെയ്യുന്നത് കമലകണ്ണനാണ്. സിബി സത്യരാജ്, നിക്കി കൽറാണി, ആൻഡ്രിയ ജെറീമിയ, അതുല്യ രവി എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസ്സസ്. താങ്ക് യു.